സുനി എന്നൊരു പേര് ആ സ്പർശിക്കുന്നുണ്ട് ബ്രേസ്തോൺ യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ പേര് സുനി എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് ഞാൻ അത്ഭുതങ്ങളുടെ ജൗമാല സ്ഥിരമായി കാണുന്ന ഒരാളാണ് ഞാൻ ജോലിക്ക് തിരുവനന്തപുരത്ത് ജോലിക്ക് പോകുന്ന വീട്ടിൽ നിന്നാണ് എനിക്ക് അത്ഭുതങ്ങളുടെ ജൗമാലയുടെ റിങ്ക് അയച്ച് തന്നത് ആ മേഡം പറഞ്ഞ് എപ്പോഴും ഇത് വെച്ച് പ്രാ കണ്ട് പ്രാർത്ഥിച്ചാൽ മതി പൂർണ്ണ സൗഖ്യം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളതുകൊണ്ട് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളിത് സ്ഥിരമായി കാണുന്നു എല്ലാ ചൊവ്വാഴ്ചയും കഴിഞ്ഞ് പോയ ജോമാലയെ എല്ലാ അത്ഭുതങ്ങളും ജഗുമാലയോ സ്ഥിരമായിട്ട് കണ്ട് ഞങ്ങളെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളെന്നും പ്രാർത്ഥിക്കാം ഈ വണക്ക മാസം ലാസ്റ്റ് മെയ് മുപ്പത്തൊന്നാം തീയതി ഞാൻ പള്ളിയിൽ പോയിട്ട് കുരിശ്ശടി മാതാവിൻ്റെ കുരിശ്ശടി കയറിയിട്ട് പറഞ്ഞ് മാതാവി ഇന്ന് അത്ഭുതങ്ങൾ ചെവമാല കാണുമ്പം എൻ്റെ കയ്യിലെ രോഗങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യാതെ ഒരാഴ്ച കൊണ്ട് നാലായിരം രൂപയായി ഇഞ്ചക്ഷൻ എടുത്തിട്ട് എൻ്റെ കൈപ്പാദം വിരൂപ ഇരുന്ന പാമ്പ് ഇടഞ്ഞ് പോകുമ്പോഴല്ലാത്ത പാത വരുന്നത് രണ്ട് കൈപ്പത്തിയും എനിക്ക് ബസ്സിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാനേ പറ്റൂല അപ്പോഴും ഞാൻ കുരിശ്വരീന്ന് പ്രാർത്ഥിച്ച് മാതാവി ഇന്ന് ഞാൻ ജവമാല അത്ഭുതങ്ങൾ ജവമാല കാണുന്ന സമയത്ത് എൻ്റെ പേരെ അച്ഛൻ വിളിച്ച് പറഞ്ഞു എനിക്ക് പൂർണ്ണ സുഖം തരണമേ എനിക്ക് വീട്ടു ജോലിക്ക് പോകണമെങ്കിൽ കൈ എടുത്തൊരു ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എത്ര ഗുളിയെ തിന്നാൽ പോലും മാറൂല്ല ഞാൻ എപ്പോഴും ജവമാല അത്ഭുതങ്ങൾ ജവമാല കാണുമ്പോഴേ ഞങ്ങൾ നിയമം വെച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ കടത്തിൻ്റെ കാര്യം രോഗങ്ങളെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിത്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അന്ന് മുപ്പത്തൊന്നാം തീയതി ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവും കൂടെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വേദനയോടെയാണ് ഞാൻ ഇരുന്നത് എൻ്റെ കൈയിലും കാലിലും നരമ്പുകളും മൊത്തവും വേദനയോടെ ഞാൻ ഇരുന്ന് സങ്കടപ്പെട്ട് ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവ് ഉണ്ണിയേശുവിനെ ഞാൻ സങ്കടത്തോടെ പറയണം അച്ഛൻ അഞ്ചാം വയസ്സത്തിന് മുമ്പേ ഓരോരുത്തർ സൗഖ്യം കൊടുക്കുന്ന സമയത്ത് ഞാൻ മാതാവിനെ ഉണ്ണിയേഷൻ കണ്ണുകൊണ്ട് കണ്ട് അപ്പോഴും അച്ഛൻ വിളിച്ച് പറയുന്നത് സുനി എന്നൊരു വ്യക്തിയെ കർത്താവ് സുഖം കൊടുക്കണം ആ സമയത്ത് തന്നെ എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ബലം പോലെ എൻ്റെ ദേഹത്ത് വന്നു എൻ്റെ ഭർത്താവ് പറഞ്ഞ് നിന്റെ പേരാണ് വിളിച്ച് പറയണതെന്ന് പറഞ്ഞ് എന്തോ ഞാൻ കസാരയിൽ ഇരിക്കുകയാണ് ഞാൻ താഴെ വന്ന് വിഴുവെന്ന് വിചാരിച്ച് അപ്പോഴെന്നെ ഞാൻ പറഞ്ഞു എൻ്റെ നാലുതായി അശോപ്പനെ തൊട്ട് എനിക്ക് പൂർണ്ണ സുഖം തന്നെന്ന് പറഞ്ഞു ആ നിമിഷം തന്നെ എൻ്റെ കയ്യിൻ്റെ വേദനയിലും കാലിൻ്റെ നിലമ്മിൻ്റെ വേദനയെല്ലാം പൂർണ്ണമായി മാറ്റി തന്നു മാറ്റി തന്നു നമുക്കൊരു അതിശയമായി തോന്നി അപ്പോഴെന്നെൻ്റെ ഞാൻ പിറ്റെന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പാടം ഒന്നുമില്ല ബസ്സിൻ്റെ സ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കില്ല നാണക്കേട് എൻ്റെ കയ്യിൽ രൂപമെല്ലാം മാറി കറുത്തതായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ കയ്യിലെ പാദങ്ങൾ കാണുമ്പോഴേ അതുകൊണ്ട് അച്ഛൻ ആ സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞ സമയത്തിന് എന്നെ പൂർണ്ണ സൗഖ്യം നിന്ന് എത്ര നന്ദി പറഞ്ഞാലും